ശേഷം പത്താം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാം വാക്യം നമുക്ക് വായിക്കാം വിശ്വാമിയെ ഭയപ്പെടേണ്ടവരെ തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ട നാം കഴിഞ്ഞ കുറെ അവസരങ്ങളായി ഭയപ്പെടേണ്ട എന്ന ഒരൊറ്റ വചനത്തെ ആസ്വാദമാക്കി കുറേയേറെ കാര്യങ്ങൾ ചിന്തിച്ചു വരികയായിരുന്നു ഭയപ്പെടേണ്ട നിത്യനായ ദൈവം നമ്മൾ പറയുന്നു ഭയപ്പെടേണ്ട പല രീതിയിലുള്ളതായ ഭയങ്ങൾ നോക്കുന്നുണ്ട് നാം മനുഷ്യരെ ഭയപ്പെടുന്നുണ്ട് നാം മരണത്തെ ഭയപ്പെടുന്നുണ്ട് നാം ശാപങ്ങളെ ഭയപ്പെടുന്നുണ്ട് പലതരത്തിലുള്ളതായ കാര്യങ്ങൾ ഭയപ്പാട് ഉളവാക്കുന്ന കാര്യങ്ങൾ നാളെയെ ഭയപ്പെടുന്നുണ്ട് നാളിലെ പ്രശ്നങ്ങളെ ഭയപ്പെടുന്നുണ്ട് നമ്മുടെ എതിരാളികളെ ഭയപ്പെടുന്നുണ്ട് പല രീതിയിലുള്ളതായ ഭയങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് ദൈവം പറയുന്നത് ഭയപ്പെടേണ്ട ഏതെല്ലാം തരത്തിലുള്ള ഭയമാണ് എൻ്റെ ഉള്ളത്തിലുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം എൻ്റെ ഹൃദയത്തിൽ ഏതെല്ലാം ഭയമാണ് അയ്യോ ഞാൻ പരീക്ഷയിൽ ജയിക്കുമോ ഞാൻ പരീക്ഷ എഴുതിയിരിക്കുന്നു ജയിക്കുമോ എൻട്രൻസ് ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റ് വന്നു എനിക്ക് എനിക്ക് ഒരു നല്ല അഡ്മിഷൻ കിട്ടുമോ മനസ്സ് ഭയപ്പാടിലാണ് മനസ്സിൽ ആകുലവും ആശങ്കയും ഉണ്ട് ഭയപ്പെടേണ്ട വിവാഹം ആലോചിക്കുന്നു വിവാഹം നല്ലതായിരിക്കുമോ അയ്യോ ഭാവി എങ്ങനെയായിരിക്കും എങ്ങനെയുള്ള ഒരാളായിരിക്കും എൻ്റെ ഭാവി ഉരുളടച്ച് പോകുമോ ദുരിതവും നരകവുമായി ഈ ജീവിതം തകർന്നു പോകുമോ ചിന്തിക്കുന്നു ഭയപ്പാട് വരികയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഒരു തൊഴിലില്ല ഇന്ന് ഒരു തൊഴിലിന് വേണ്ടി ശ്രമിച്ചു അയ്യോ കിട്ടുമോ കിട്ടുമായിരിക്കുമോ മനസ്സ് ഭയപ്പാടിലാണ് ഒരു രോഗം വന്നിരിക്കുന്നു ഡോക്ടേഴ്സ് പറയുന്നു എന്താണെന്ന് മനസ്സിലാകുന്നില്ല ചികിത്സിച്ചിട്ടും ചികിത്സിച്ചിട്ടും അസുഖം മാറുന്നില്ല എന്താണോ ഭയപ്പാട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഭയപ്പെടേണ്ട എന്ന് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന അനേകം കാര്യങ്ങൾ നാം ഒന്നൊന്നായി ചിന്തി ചിന്തിച്ച് വന്നപ്പോഴാണ് ഇപ്പോൾ നാം ഈ വാക്യത്തിലേക്ക് വന്നത് എങ്ങനെയാണ് ഒന്നുകൊണ്ട് വായിച്ച് കേൾക്കാം ദേഹിയെ ദേഹിയെ കൊല്ലുവാൻ കൊല്ലുവാൻ ദേഹത്തെ ദേഹത്തെ കൊല്ലുന്നവരെ കൊല്ലുന്നവരെ ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവൻ ദൈവത്തിന്റെ സ്തോത്രം എന്താണ് പറഞ്ഞത് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് വരുന്നതായ പ്രതിസന്ധികളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട ഈ ലോക ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം വേണം അതാണ് കർത്താവ് പറഞ്ഞത് വ്യക്തമായ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം എന്താണ് നിങ്ങൾ ലക്ഷ്യം ഗുരുവിനെ പോലെയാകുക അത് മതി ശിഷ്യന് യജമാനെ പോലെയാകുക അത് മതി ദാസന് ആദ്യവാക്യം വായിക്കാം ഇരുപത്തി നാലാം വാക്യം അത് വായിക്കാം

മനുഷ്യൻ നിങ്ങളെ ദുരാത്മാക്കൾ എന്ന് വിളിച്ചെന്ന് വരും നിങ്ങൾ ഇന്ന് സത്യമായി ക്രിസ്തുൻ്റെ കൂടെ പോകുമ്പോൾ നിങ്ങളെ മനുഷ്യർ ആക്ഷേപിച്ച് വിളിക്കും നിങ്ങൾ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് നിങ്ങൾ നാശത്തിലേക്ക് പോകുന്നുവെന്ന് ചിലർ നിങ്ങളെ ശപിച്ചു എന്ന് വരും വളരെ നിർദ്ദയം നമ്മെ ശവിക്കുന്ന ആളുകളുണ്ട് നിഷ്കരണം നമ്മെ ശവിക്കുന്ന ആളുകളുണ്ട് നാം നശിച്ചു പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഇവർ മുടിഞ്ഞു പോകട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇന്ന് ക്രിസ്തുവിൻ്റെ വിശുദ്ധി അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് കാരണം നിങ്ങൾ ബേസഭൂരെന്ന് നിങ്ങളെ വിളിച്ച് നിങ്ങളെ ആക്ഷേപിച്ചു വരും അവർ പക്ഷെ അങ്ങനെയായിരിക്കും തെറ്റിദ്ധരിക്കുന്നത് ഇത് വിശാചൊരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ എടുത്ത് നോക്കൂ ഈ ക്രിസ്ത്യൻ വായുവേൽ ഫെലോഷിപ്പ് അത് സഭയ്ക്കും സമൂഹത്തിനും ദോഷമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് നിഷ്കളങ്കരായ ആളുകൾ വളരെ നിസ്വാർത്ഥരായ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് നല്ല നല്ല ആളുകൾ എല്ലാ സഭകളിലും കണ്ടേക്കും അവർ ചിന്തിക്കുന്നത് ശരിയായ രീതിയിലല്ല ഇത് പോകുന്നത് ഇത് അപകടത്തിലേക്കാണ് പോകുന്നത് ഈ കൂട്ടായ്മ അനേകം ആളുകളെ അപകടത്തിൽ കൊണ്ട് ഇത് അടിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഒട്ടുമില്ലാത്തതായ കാര്യങ്ങൾ നമ്മുടെ മേൽ ആരോപിക്കുന്നതായ ആളുകളുണ്ട് ഒട്ടുമില്ലാത്തതായ കുറ്റം നമ്മുടെ മേൽ ചുമത്തിക്കൊണ്ട് നമ്മെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാൽ അവരുടെ ഹൃദയത്തിൽ വാസ്തവമായും തെറ്റിദ്ധാരണയായിരിക്കാം ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരിക്കും നമ്മയെക്കുറിച്ച് തെറ്റായ ധാരണ അവരുടെ ഹൃദയത്തെ പുലർത്തുന്നത് കൊണ്ടായിരിക്കും ഏതായാലും അങ്ങനെ നമ്മെ എതിർക്കുന്ന ആളുകളുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ ഈ നമ്മുടെ ഉള്ളിൽ സാക്ഷാൽ ദൈവത്തിൻ്റെ ആത്മാവാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് അതൊരു മഹാഭാഗ്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണോ ഇല്ലയോ എന്ന് എങ്ങനെ എങ്ങനെയറിയാം അറിയണ്ടേ അവസ്ഥത്തിൽ പോകരുതല്ലോ നാം ചിന്തിക്കണ്ടേ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ആരാണ് പിശാജിന് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ഇടം ചിന്തിക്കണം നമുക്ക് ദൈവം ബുദ്ധി വന്നിട്ടുണ്ടല്ലോ എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ആരാണ് ഞാൻ ഈ പോകുന്ന കൂട്ടായ്മയിൽ ആരാണ് വസിക്കുന്നത് എങ്ങനെ അറിയാം വളരെ കൃത്യമാണ് വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടറിയാം ഫലത്തിലേക്ക് നോക്കൂ ഈ വൃക്ഷത്തെ നിങ്ങൾക്ക് ഫലം കൊണ്ടറിയാം എന്താണ് ഫലം അനുഭവം എന്താണ് ആയിരക്കണക്കിലല്ല പതിനായിരക്കണക്കിന് ആളുകൾ ഈ കൂട്ടായ്മയിൽ വരുന്നുണ്ട് ഓരോരുത്തർക്കും അവരവർ ചിന്തിക്കൂ എന്താണ് കിട്ടുന്ന ഫലം കിട്ടുന്ന ഫലം പാവബോധമാണ് പാവം വിട്ട് മാറുവാനുള്ള ആഹ്വാനമാണ് പാവം വരരുത് എന്നുള്ള നിർബന്ധമാണ് ദൈവദിന സ്തോത്രം അനേകം അനേകം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നാട് വിട്ട് വീട് വിട്ട് ദൂരദേശങ്ങളിൽ പോയി ഹോസ്റ്റലിലോ ലോഡിലോ ഒക്കെ താമസിക്കുന്നുണ്ട് എത്രയോ പേര് വിശുദ്ധിയോടെ ജീവിക്കുന്നുണ്ട് സംശയമൊന്നുമില്ല കുറേ പേര് ഒരുപക്ഷേ കൂട്ടായ്മയിലുള്ളവരെ പോയിട്ട് നാനാവിധമായി ജീവിക്കുന്നവർ കണ്ടേക്കാം പക്ഷേ കുറേ പേര് ഇവിടെ കിട്ടുന്ന വചനമനുസരിച്ച് വളരെ കൃത്യമായും വളരെ ശക്തമായും ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവരുണ്ട് ക്രിസ്തുവിന് സാക്ഷിച്ച് നിൽക്കുന്നവരുണ്ട് ക്രിസ്തുവിന് ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുത്ത് നിൽക്കുന്നവരുണ്ട് ജീവിതത്തിന് സ്തോത്രം അത് നിസ്സാര കാര്യമല്ല പ്രിയപ്പെട്ടവരെ നാം ഇവിടെ പറയുന്നതായി ഈ വചനത്തിനനുസരിച്ച് ജീവിതത്തിൽ നിഷ്ഠയോടു കൂടിയുള്ള എത്രയോ ആളുകളുണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മാത്രമല്ല എത്രയോ ആളുകൾ അവർ യേശുവിനെ സ്നേഹിച്ചും യേശുവിനെ ഭയന്നും യേശുവിൻ്റെ കാര്യം ഹൃദയത്തിൽ നിരൂപിച്ചും ഹൃദയത്തിൽ ഉറപ്പിച്ചും യേശുവിൻ്റെ ചേർന്ന് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് ദൈവത്തിന് സ്തോത്രം എത്രയോ പേര് സ്വഭാവം മാറി പ്രിയപ്പെട്ടവരെ എന്താണ് കിട്ടിയ അനുഭവം വൃക്ഷത്തിൽ അതിൻ്റെ ഫലം കൊണ്ടല്ലേ അറിയുന്നത് എത്രയോ പേര് സ്വഭാവം മാറി കൊളരതായ്മയിൽ നിന്ന് എത്രയോ പേര് സ്വഭാവം മാറി കോപിച്ച് അലറി ഗർജിച്ചുകൊണ്ടിരുന്ന എത്രയോ പേര് സൗമ്യമായും ശാന്തമായും സംഭാഷിക്കാൻ പഠിച്ചിരിക്കുന്നു ഇന്നും വഴക്കടിച്ചുകൊണ്ടിരുന്ന എത്രയോ കുടുംബങ്ങൾ ഇന്ന് ഐക്യവും സ്നേഹവുമായി കഴിയുന്നു പിണങ്ങി അകലപ്പാർത്തുനിന്ന് മാത്രമല്ല വിവാഹമോചനം നേടാൻ അതിൻ്റെ വക്കത്തെത്തിയവർ തൊട്ടടുത്തിയാഴ്ച വിവാഹമോചനമെന്ന് കോടതിയിൽ തീരുമാനം പറഞ്ഞ് അങ്ങനെ എല്ലാ ആശയം അസ്തമിച്ചവർ ഇന്ന് യോജിച്ച് ജീവിക്കുന്നു പിന്നെ ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്നു ഇതെങ്ങനെ സാധിച്ചു ദൈവത്തിന സ്തോത്രം എത്രയോ കുടുംബങ്ങൾ ഐശ്വര്യപ്പെട്ടു ഒന്ന് ചിന്തിച്ച് നോക്കൂ വിഷമിച്ച് കടത്തിൽ മുങ്ങിയിരുന്ന എത്രയോ കുടുംബങ്ങൾ ഇന്ന് ഇന്ന് കടം മാറിയെന്ന് മാത്രമല്ല അനേകർക്ക് സഹായിക്കാൻ കഴിയുള്ളവരായി തീർന്നിരിക്കുന്നു എങ്ങനെ സാധിച്ചു വേറെ ആരും കൊടുത്തതല്ലല്ലോ ആരും കൊടുത്തതല്ല ജീവനുള്ള ക്രിസ്തു ഉള്ളത്തിൽ വരുമ്പോൾ എല്ലാം നിറവാണ് എല്ലാം ഐശ്വര്യമാണ് ഇപ്പോൾ നിങ്ങൾ ചില ചിന്തിക്കും എങ്കിൽ സാറേ അതെന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത് എൻ്റെ കടം മാറിയില്ലല്ലോ എൻ്റെ പ്രശ്നം മാറിയില്ലല്ലോ എൻ്റെ രോഗം മാറിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങൾ ചേർന്ന് നിന്നാൽ നിങ്ങൾ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാം നിങ്ങൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിത്തീരും ദൈവദിന സ്ത്രോത്രം ബേസപൂവെന്ന് വിളിച്ച് ജനത്തി ആക്ഷേപിച്ചു ഏതാൽ കർത്താവ് പറയുന്നു നിങ്ങളെ ബേസപൂ എന്ന് വിളിച്ചതിൽ അത്ഭുതമില്ല എന്നെ ബേസപൂ എന്ന് വിളിച്ചു യജമാനെ പോലെയാകുന്ന ദാസൻ്റെ മതി ഗുരുവിനെ പോലെയാകുന്ന ശിഷ്യൻ്റെ മതി ദൈവത്തിന് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ആക്ഷേപങ്ങൾ വരുന്നു നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുകൾ വരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മെ സൈറ്റ് ട്രാക്ക് ചെയ്യുന്നു നമ്മെ മാറ്റി നിർത്തുന്നു നമ്മെ ബഹിഷ്കരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഒരുപക്ഷേ ബഹിഷ്കരിക്കുന്നവർ അവർ വലിയൊരു ഘോരാപരാധം ചെയ്യുന്നവർക്ക് അറിഞ്ഞുകൂടാ ദൈവത്തിന് വശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണെന്ന് അവർ അറിയുന്നില്ല ശൗലിൻ്റെ അറിയാമായിരുന്നു ശൗൽ സ്തേപ്പാനോസിനെ കൊന്നത് തെറ്റാണ് എന്ന് അറിയാമയ്യായിരുന്നു സ്തേപ്പാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ ദൈവഭക്തനായ സ്തേപ്പാനോസ് ദൈവത്തിന് വചനം അറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരെ കോ കല്ലെറിഞ്ഞപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ശൗല് അവൻ അറിഞ്ഞില്ല അയ്യോ ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത് ഒരു ദൈവദാസിനെ കല്ലെറിയാൻ ഞാൻ കൂട്ടുകൂടിയല്ലോ എന്ന് ശൗല് ചിന്തിച്ചില്ല എന്നാൽ ദൈവത്തിൻ്റെ സ്തോത്രം അറിഞ്ഞുകൊണ്ടല്ല തെറ്റായ കാര്യം ചെയ്തത് ദൈവത്തിന് വിരോധമായി നിന്ന് അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും ദൈവം ശൗലിനെ സ്നേഹിച്ചു സംഭവം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതട്ടെ ശൗൽ സ്തേ കല്ലെറിയുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നു അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു ദൈവദാസിനെ കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് വീഴിച്ചു കൊന്നു അതിന് നേതൃത്വം കൊടുത്തു തന്നെയുമല്ല ക്രിസ്ത്യാനികൾ എവിടെയുണ്ടോ അവരെ പീഡിപ്പിക്കുവാനുള്ള അറസ്റ്റ് വാറൻ്റും വാങ്ങിച്ചു മഹാഭരതന്മാരുടെ കയ്യിൽ നിന്ന് അതിനുള്ളതായി അധികാരപത്രമായിക്കൊണ്ടാണ് ശവുൽ പോയത് ശൗൽ നല്ലൊരു കാര്യം ചെയ്യുന്നതാണ് വിചാരിച്ചത് ദൈവത്തിന് വഴിപാട് കഴിക്കുന്നതാണ് ശൗൽ വിചാരിച്ചത് ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ശൗല് വിചാരിച്ചത് യഹോവയായ ദൈവത്തിൻ്റെ ആരാധനയാണെന്നാണ് ശൗല് വിചാരിച്ചത് ഇന്നും അനേക ഇതുപോലെ തിരിച്ചിരിക്കുന്നുണ്ട് പള്ളിയുള്ളവര് നമസ്കാരമുള്ളവർ പ്രാർത്ഥനയുള്ളവർ നോമ്പുള്ളവർ ആത്മീയവാര്യങ്ങൾ ശുഷ്കാന്തിയുള്ളവർ അവരെ ഇന്ന് ഈ കൂട്ടായ്മയെ വെറുക്കുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ സഭയ്ക്കും സമൂഹത്തിനും സമുദായത്തിനും അതീതമായി യേശു ക്രിസ്തുനെ മാത്രം സാക്ഷിക്കുന്ന സ വേല കൊണ്ട് പൈസ സമാഹരിക്കാത്ത ഒരു കൂട്ടായ്മ ദൈവത്തിന സ്തോത്രം വ്യക്തി താല്പര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലാത്തൊരു കൂട്ടായ്മ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് ഇടമില്ലാത്തൊരു കൂട്ടായ്മ സ്ഥാപിത താല്പര്യങ്ങൾ ഒന്നുമില്ലാത്തൊരു കൂട്ടായ്മ അറിയുന്നവർക്കറിയാം അടുത്തു വരുന്നവർക്കറിയാം ദൈവത്തിന സ്തോത്രം നിങ്ങൾ ദേഹിയെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ദേഹത്തെയും ദേഹിയെയും കൊന്ന നരകത്തിൽ തള്ളി തള്ളിക്കളയുന്നവരെ ഭയപ്പെടുകയും നിങ്ങൾ ഭയപ്പെടണം നിത്യത നഷ്ടപ്പെടാതിരിക്കുക നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ നിത്യത നാശത്തിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം എൻ്റെ ബഹുമന്യ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് ആലോചിക്കാം നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ വന്ന് വചനം കേട്ടിട്ട് എന്താണ് കിട്ടിയത് നിങ്ങൾക്ക് എന്ത് കിട്ടി ഇതുവരെ നിങ്ങൾക്ക് എന്ത് കിട്ടി നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നിങ്ങൾ കിട്ടിയത് ഹൃദയത്തിൽ തീ കെത്തുന്ന അനുഭവമാണോ ഉള്ളിൽ തീയിരിക്കുന്നൊരു അനുഭവം കിട്ടിയോ നിങ്ങൾക്ക് മനസ്സിലൊരു ശാന്തി കിട്ടിയോ ഒരുപക്ഷെ എല്ലാവർക്കും കിട്ടിയില്ലായിരിക്കാം എങ്കിലും ചോദിക്കട്ടെ ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളാരും കൈ ഉയർത്തണ്ട നിങ്ങളാരും എഴുന്നേൽ നിൽക്കണ്ട അവിടെ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ ഇത്രയും നേരം ദൈവത്തിന് വചനം കേട്ടു കേട്ടിട്ട് എന്താണ് കിട്ടിയത് ഉള്ളം കത്തിയോ ദൈവത്തിൻ്റെ സ്തോത്രം ഹൃദയത്തിൽ തീ പടരുന്ന അനുഭവം കിട്ടിയോ ഏതാണ്ടെല്ലാം വിട്ടുപോകുന്ന അനുഭവം കിട്ടിയോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഏതാണ്ട് ചില ദുർഭൂതങ്ങൾ ഇറങ്ങിപ്പോയതുപോലെ നിങ്ങൾക്ക് തോന്നിയോ ഏതാണ്ട് കറുത്തിരണ്ട സത്വങ്ങൾ ഇറങ്ങിപ്പോയി നിങ്ങൾക്കറിയാമോ ദൈവത്തിൻ്റെ സ്തോത്രം സത്യം എൻ്റെ സഹോദരങ്ങളെ കറുത്ത് ഭീകരസത്വങ്ങൾ പലതും നിങ്ങളുടെ ഉള്ളത്തിൽ നിന്നിറങ്ങിപ്പോയി ഓടിപ്പോയി ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ പറയട്ടെ അത് അല്പം വാലിസ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നാം ഇങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകളിൽ വാതിലും ഗെയ്റ്റുമെല്ലാം തുറന്നിട്ടിരിക്കണം അതെന്തിനാണ് നിങ്ങൾക്ക് തോന്നും ഈ മനുഷ്യൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് പറഞ്ഞു തരാം വാതിലും ചെല്ലുമെല്ലാം തുറന്നിട്ടിരിക്കണം വാതിലും ഗേറ്റും തുറന്നിട്ടിരിക്കണം കാരണം ഇറങ്ങി ഓടാൻ വഴി കൊടുക്കണമെന്ന് മനസ്സിലാകുമോ ഇത് കേട്ടാൽ നിങ്ങൾ തോന്നും ഒരു സ്ഥലത്ത് ദുരാത്മബാധയുണ്ടായിരുന്നു ഭീകരമായ ദുരാത്മബാധ ഭയങ്കരമായ ഭൂതപിശാചികളുടെ ബാധ സുബോധമില്ലാതെ നിലത്ത് കിടന്ന് ഉരുളുകയും നിലത്ത് കിടന്ന് അവശബ്ദമർപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു ദൈവദാസൻ കർത്താവിന് നാമത്തിൽ ആ ഭവനത്തിൽ കടന്നിയന്നു ആ ഭവനത്തിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയല്ലേ അടച്ചിട്ടിരിക്കുന്ന ഗേറ്റിൽ ആ ഗേറ്റ് തുറക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം ഗേറ്റ് തുറക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം പിശാചിക്കൾ ഗേറ്റ് തുറന്നിറങ്ങി പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും കേൾക്കാം അതുതന്നെ സംഭവിച്ചു വെറുതെ പറയുന്ന വാക്കല്ല ദൈവത്തിന് സ്തോത്രം പിശാചിക്കളിറങ്ങിപ്പോകുന്നു അതിനൊരടയാളം അതിനൊരു അടയാളം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമുള്ള ദൈവദാസൻ ദൈവത്തിൽ കുറഞ്ഞ കർത്താവ് ഒരു അടയാളം തരണമേ എന്ന് പിശാചിക്കൾ വിട്ടുപോയി എന്നൊരു അടയാളം എന്ന് അടയാളം ഗേറ്റ് തേ ശബ്ദം കേട്ടു പ്രിയപ്പെട്ടവരെ ഇത് കേൾക്കുമെന്ന് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞു എന്തിനാണ് ഞാനിത് പറഞ്ഞതറിയാമോ സത്യമായും ദൈവമുണ്ട് പിശാചുമുണ്ട് നിങ്ങൾ മനസ്സിലാക്കും അനേകർ ഈ സാത്താനിട്ട് കുരുക്കിലിട്ടിരിക്കുകയാണ് അനേകരുടെ ബോധം മറച്ചുവെച്ചിരിക്കുകയാണ് അനേകരുടെ കണ്ണടഞ്ഞിരിക്കുകയാണ് പുറമെയുള്ള കണ്ണല്ല അകം കണ്ണ് അടഞ്ഞിരിക്കുകയാണ് ആത്മീയമായി ഒന്നും ഗ്രഹിക്കാൻ പറ്റാത്തതുപോലെ കണ്ണടഞ്ഞിരിക്കുകയാണ് എന്താണ് ആത്മീയം അറിഞ്ഞുകൂടാ ആ പറഞ്ഞാൽ എന്താണ് മനുഷ്യൻ്റെ ആത്മാവ് എന്താണ് അതൊന്നും ചിന്തിക്കുന്നില്ല മരണശേഷം നിത്യതയുണ്ടോ ആർക്കറിയാം ചിന്തിക്കുന്നില്ല ആ നിത്യത ഒന്നുകിൽ സ്വർഗ്ഗമല്ലെങ്കിൽ നിരകം ആരും ചിന്തിക്കുന്നില്ല ഇതേ കുരിശ്വരയ്ക്കും പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും നമസ്കാരം ചൊല്ലും കുമ്പസാരിക്കും കുർബാന അനുഭവിക്കും ഇതെല്ലാം ഉണ്ട് പക്ഷേ ആത്മാവിന് ഒരു നിത്യതയുണ്ട് എന്ന് ആരും അറിയുന്നില്ല എൻ്റെ സഹോദരി സഹോദരങ്ങളെ ആത്മാവിന് നിത്യത ആത്മാവിന് നിത്യത മരണശേഷമാണ് നിത്യത അത് നാം ഗൗരവമായിട്ടെടുക്കണം ദൈവത്തിന് സ്തോത്രം ഓരോ ദിവസം കഴിയുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ ഓരോ ദിവസം കഴിയുന്നു നാം അതിനെ ഒത്തതിനൊത്തതിന് മരണത്തോടെ അടുത്തുകൊണ്ടിരിക്കുന്നു ജീവിതാവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ കൂടെ നിന്ന് പലരും ഇതാ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്ന കാണുന്നു അത്യാഹിതങ്ങൾ നടക്കുന്ന കാണുന്നു അനർത്ഥങ്ങൾ വരുന്നതും കാണുന്നു ആപത്തുകൾ വരുന്നതും കാണുന്നു ചിലരെ മരണം റാഞ്ചിക്കൊണ്ടുപോകുന്ന കാണുന്നു പ്രിയപ്പെട്ടവരെ നാം മരണത്തോടെ അടുത്തുകൊണ്ടിരിക്കുന്നു നാം ചിന്തിച്ചിട്ടുണ്ടോ ഒരു ദിവസം ഞാനും മരിച്ച് ചേതനേറ്റ് കിടക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഞാനും മരിച്ച് ചലനമറ്റ് കിടക്കും ഈ നാവിനി ശബ്ദിക്കുകയില്ല നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ ഈ കണ്ണ് ഇനി തുറക്കുകയില്ല ഈ കൈ ഇനി അനങ്ങുകയില്ല ഈ ഹൃദയനി സ്പന്ദിക്കുകയില്ല മിടിക്കുകയില്ല ഹൃദയസ്പന്ദനം നിലയ്ക്കും കർത്താവേ കൈകാലുകൾ ചലിക്കുകയില്ല അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും അനക്കമെറ്റ് കിടക്കുന്നൊരു ദിവസമുണ്ട് സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെല്ലാം വന്ന് നിൽക്കും അവരെ അനുശോചന വാക്കുകൾ പറഞ്ഞു എന്നു വരും ചിലർ സ്തുതിച്ചു തന്നുവരും ചിലർ പ്രാർത്ഥിച്ചെന്ന് വരും ചിലരെ അനുശോചന പ്രസംഗങ്ങൾ നടത്തിയെന്ന് വരും എന്നാൽ എന്ന് പറയുന്ന വ്യക്തിയോ അക്കരയ്ക്ക് പറന്നുപോയിരിക്കും മരണശേഷമുണ്ട് ഒരു അക്കര അക്കര ദേശമുണ്ട് ഒരു നിത്യ പാർപ്പിടമുണ്ട് സ്വർഗീയ പാർപ്പിടം അവിടെ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ നാം ചെല്ലുന്നത് നിത്യനരകത്തിലാണ് എന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളാരും വഞ്ചിക്കപ്പെട്ടു പോകരുത് നിങ്ങൾക്കാർക്കും ചതി പറ്റി പോകരുത് ഇന്നത്തെ സ്ഥിതിയിൽ നിങ്ങൾ ജീവിച്ചാൽ എൻ്റെ സഹോദരങ്ങളെ ഞാൻ തുറന്നു പറയട്ടെ ഇപ്പോഴത്തെ മനോഭാവത്തിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ അനേകം പേരും ദേവരാജ്യത്തിൽ എത്തുകയില്ല എന്താണ് ഇങ്ങനെ പറയുന്നത് സഹോദരങ്ങളെ വേദനയോട് പറയുകയാണ് ഇന്നത്തെ കാഴ്ചപ്പാടുകൊണ്ട് ഇന്നത്തെ ചിന്താഗതി കൊണ്ട് അനേകം പേര് ദൈവരാജ്യത്തിൽ എത്തുകയില്ല പലതിലും മേന്മയുള്ള ജീവിതമാണ് നയിക്കുന്നത് പലതിലും വ്യത്യാസമുണ്ട് ശരിയാണ് മറ്റ് വളരെക്കാളും ഭേദമാണ് പക്ഷേ ഇന്നത്തെ ഈ സ്റ്റാൻഡേർഡ് പോരാ ഇന്നത്തെ ഈ നിലവാരം പോരാ ഈ നിലവാരത്തിൽ ജീവിച്ചാൽ ദൈവരാജ്യത്ത് എത്തുകയില്ല ഒരു ദൈവരാജ്യമുണ്ട് ഒരു സ്വർഗമുണ്ട് നരകമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം കടന്നു ചെല്ലുമ്പോൾ സ്വർഗത്തിൽ ചെല്ലുവാന് ഇതാ സ്വർഗത്തിലേക്കുള്ള വഴികർത്താവ് തുറന്നു വരുന്നു ഏതാണ് വഴി ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുതിയ വഴി അവൻ തുറന്നിരിക്കുന്നു ജീവനുള്ള പുതുവഴി ഹലല്ലോ ഈ ആ സ്തോത്രം ദേഹം തിരശീല ചീന്തി യേശുക്രിത്തിന് തിരിശരീരം അത് മുറിഞ്ഞിരിക്കുന്നു യേശുക്രി ദേഹമെന്ന തിരശീല മുറിഞ്ഞിരിക്കുന്നു ആ തിരശ്ശീല ചീന്തി അതിൻ്റെ ഇവിടെ കൂടെ ഇതാ സ്വർഗീയ സ്ഥാനത്തെ കടന്ന് ചെല്ലാൻ ഒരു പുതിയ വഴി തുറന്നിരിക്കുന്നു ജീവനുള്ള പുതിയ വഴി തുറന്നിരിക്കുന്നു അവസരനായി പോലൂസ് എബ്രാക് ലേഖനം എഴുതുമ്പോൾ പത്താം അവധിയായി ഇരുപത്തി രണ്ടാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം ദേഹവും തിരശീല ചീന്തി നമുക്ക് ജീവനുള്ള പുതുവഴി തുറന്നു തന്നു എന്ന് ദൈവത്തിന് സ്തോത്രം വായിക്കാം അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി യേശുദന ദേഹമന്ദിര ശരി കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് സ്തോത്രം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് നമുക്ക് പ്രാഗൽഭ്യം തന്നു ധൈര്യം തന്നു സഹോദരങ്ങളെ നാം വെളിയിൽ നിൽക്കേണ്ടവരല്ല നാം പുറത്ത് നശിക്കേണ്ടവരല്ല ഈ ദേഹിയെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട നിത്യജീവൻ ജീവൻ നഷ്ടപ്പെടുത്തുന്നവരെ ഭയപ്പെടുവേൻ നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്നവരെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അനേകം പേര് നിങ്ങൾ നിങ്ങളെ പേടിപ്പിക്കുന്നതായ ആളുകൾ ഈ പള്ളി ആവശ്യം നടത്തുകയില്ല എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിരുന്നു നിങ്ങളുടെ സ്ഥിതി നിന്ന് എന്താകുമായിരുന്നു നിങ്ങൾ ചിലര് വാടകക്കൊലയ്ക്ക് നടന്ന് നശിച്ചു പോവുകയില്ലായിരുന്നോ ചിലരെ കൂലിത്തലിന്ന് നടന്ന് ജീവിതം മുടിഞ്ഞു പോകുകയില്ലായിരുന്നോ ചിലർ ഭാര്യയും ഭർത്താവും പിരിഞ്ഞ് ഇന്ന് രണ്ടുപേരും നരകത്തിലായി കഴിയുകയില്ലായിരുന്നു മക്കൾ നശിച്ച് നാനാവിധമായി പോയി അനാഥരായി തീരുകയില്ലായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാം മഹത്വപ്പെടട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് ഈ പരിശുദ്ധാത്മാനുമ്പിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഭാര്യയെ വെറുത്ത് വേറെ സ്ത്രീയുടെ കൂടെ ജീവിച്ച മനുഷ്യൻ അവൻ ആ സ്ത്രീയോടുള്ള ബന്ധം വിട്ട് ഭാര്യയുമായി ചേർന്നിന്ന് ഐക്യമായി ജീവിക്കുന്നത് മൂലം മക്കൾ സന്തോഷിക്കുന്നു അങ്ങനെ സൗഭാഗ്യം കിട്ടുമായിരുന്നു വചനം കേട്ടില്ലായിരുന്നെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ കിട്ടുമായിരുന്നു വചനം നമ്മയെ ഉണർത്തി ദൈവദിന സ്തോത്രം ദേഹിയെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും കൊന്ന് നരകത്തിൽ തള്ളിക്കളിയുന്നതിന് തന്നെ ഭയപ്പെടുകയും ശരീരത്തിൽ ഈ ലോകത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും ഈ ലോകത്തിൽ നമുക്ക് പ്രതിസന്ധികൾ വരും ഭയപ്പെടേണ്ട ഒട്ടും അധൈര്യപ്പെടേണ്ട മനുഷ്യഭയം ഒരു കെണിയാകുന്നു മനുഷ്യയെ പേടിക്കേണ്ട മനുഷ്യഭയം ഒരു കെണിയാകുന്നു ചിലർക്ക് പേടിയാണ് അയ്യോ ശാവം വരുമോ അയ്യോ ഉന്നതമാരായ ആളുകൾ അവരെന്തെങ്കിലും പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ശാവം വരുമോ ഇനി ഈ കൂട്ടായ്മയിൽ എന്ന് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ശാപം വരുമോ സ്നേഹിതരെ പേടിക്കേണ്ട നിങ്ങൾ പോകുന്നത് എവിടെയാണ് നിങ്ങൾ പോകുന്ന വചനം കേൾക്കാനാണ് നിങ്ങൾ പോകുന്ന ആത്മാവിൻ്റെ ജീവന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരോടെങ്കിലും പൈസ ഭരിക്കാറുണ്ടോ ചിന്തിച്ച് നോക്കൂ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ നിങ്ങൾ ആരോടെങ്കിലും സംഭാവന ചോദിക്കാറുണ്ടോ ചിന്തിച്ച് നോക്കൂ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ സഹോദരങ്ങളെ ജീവനുള്ള യുവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ എന്താണ് നടക്കുന്നത് നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടരുത് മനുഷ്യ ഭയം ആകുന്നു അല്ല ദീതയുമല്ല ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി യജമാനനെ പോലെ ആകുന്നത് ദാസനും മതി അവർ വീട്ടുടയവനെ ബേൽസേബൂൽ എന്ന് വിളിച്ചു എങ്കിൽ വീട്ടുകാരെ എത്രയധികം അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട മറച്ചു വെച്ചത് ഒന്നും ഒന്നും അറിയാതെയും ഇരിക്കയില്ല ഞാൻ നിങ്ങളോട് ദൈവത്തിന് ദൈവത്തിന് സ്തോത്രംസിനെ കല്ലെറിയുകയായിരുന്നു പിടിച്ചു വലിച്ചു കഴിച്ചു കൊണ്ടുപോയി സ്തേപ്പാനോസിനെ കല്ലെറിയുമ്പോൾ സ്തേപ്പാനോസിന്റെ ശരീരം ഉടയുകയായിരുന്നു അസ്ഥികൾ ഉടഞ്ഞു തകരുകയായിരുന്നു അസ്ഥികൾ ഉടഞ്ഞു തകരുന്നുകൊണ്ട് ആളങ്ങ് വീണുപോയി ഇടയ്ക്ക് കഷ്ടിച്ച് വേദനിച്ച് വേദനിച്ച് ആ കൈമുട്ട് കൈമുട്ടൊന്നൂന്നി കൈമുട്ട് ഊന്നി നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി മുകളിലേക്ക് നോക്കി അപ്പോഴാണ് തേപ്പാനോസിൽ കാഴ്ച കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്നത് കാണുന്നു കല്ലേറുകൊണ്ട് ശരീരം പെടയുകയാണ് അപ്പോഴാണ് ഈ കാഴ്ച സ്വർഗം തുറന്നിരിക്കുന്നത് കാണുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാം മുഹത്തുപെടട്ടെ അത് മാത്രമല്ല കർത്താവായി യേശുവിനെ കാണുന്നു യോ സ്തേപ്പാനോസ് അത്ഭുതത്തോടെ നോക്കി സാക്ഷാതി യോധം തേജോമേനായ ക്രിസ്ത് നിൽക്കുന്നു യേശുവിനെ നോക്കി യേശു നിൽക്കുകയാണ് തേപ്പാനോസ് മനസ്സിലാക്കിയിട്ടുള്ളത് യേശു പിതാവിൻ്റെ വലുത് ഭാഗത്ത് എന്നാൽ ഇപ്പോൾ യേശു എഴുന്നേറ്റ് നിൽക്കുന്നു എന്താണോ ഓ യേശു എഴുന്നേറ്റ് നിൽക്കുന്നത് തേപ്പാനോസ് മനസ്സിലായി ഈ പാവപ്പെട്ട എന്നെ കാണാൻ ഞാൻ അനുഭവിക്കുന്ന യാതന കാണാൻ എൻ്റെ വേദന കാണാൻ യേശു എഴുന്നേറ്റ് നിൽക്കുകയാണ് യേശുവിന് വേണ്ടി പഴി കാണാൻ യേശിനു വേണ്ടി അടിയൽക്കുന്നത് കാണാൻ യേശിനു വേണ്ടി കല്ലെറിയൽക്കുന്നത് കാണാൻ യേശിനു വേണ്ടി ത്യാഗ സഹിക്കുന്നത് കാണാൻ യേശു നോക്കി നിൽക്കുകയാണ് യേശിൻ്റെ ഉള്ളം തകരുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് മാനുഷികമായി ചിന്തിക്കാം കർത്താവിന് കഴിവില്ലേ ആ ദുഷ്ട പരിശയപ്പോൾ തന്നെ വീഴ്ച കളയാൻ സാധിക്കുമല്ലോ കർത്താവിന് സാധിക്കുമല്ലോ മാലാഖമാരുടെ കൽപ്പിച്ചാൽ മതിയല്ലോ മാലാഖമാർ കൂട്ടമായി വന്ന് ആ യുവതിമാരെ എല്ലാം എല്ലാറ്റിനെയും കൊന്നുകൊടുക്കും അങ്ങനെയാണെങ്കിൽ കണ്ടോ ഈ സ്തേപാനോ സാക്ഷാൽ ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് ലോകത്തിന് സാക്ഷി സത്യസാക്ഷ്യമാകുമല്ലോ മാനുഷികമായി നമുക്ക് ചിന്തിക്കാം അതല്ല ക്രിസ്തുവിൻ്റെ വഴി ക്രിസ്തുവിൻ്റെ വഴി എന്താണ് ക്രിസ്തുൻ്റെ വഴി സ്നേഹത്തിൻ്റെ വഴിയാണ് ക്രിസ്തുവിൻ്റെ വഴി ത്യാഗത്തിൻ്റെ വഴിയാണ് ക്രിസ്തുവിൻ്റെ വഴി സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വഴിയാണ് പ്രിയപ്പെട്ടവരെ ഈ വഴിയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ വഴിയിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് പ്രതികൂലങ്ങളുണ്ടാകും ഈ വഴിയിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് പ്രാതികൂല്യങ്ങളുണ്ടാകും ഈ വഴിയിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് എതിർപ്പുകളുണ്ടാകും ഈ വഴിയിൽ കൂടി നടക്കുമ്പോൾ തീർച്ചയായും നമ്മെ ആളുകൾ പരിഹസിക്കും നമ്മെ ആളുകൾ ഒറ്റപ്പെടുത്തും ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാം മഹത്വപ്പെടട്ടെ ഞാൻ നിങ്ങളോട് പറയട്ടെ ആത്മീയ ജീവിതം പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങി പതിനേഴാമത്തെ വയസ്സിൽ ആത്മീയ ജീവിതം തുടങ്ങി ജീവിതം പതിനേഴാമത്തെ വയസ്സിൽ കർത്താവായ യേശുവിനെ കൊടുത്തു ദൈവത്തിൻ്റെ വലിയ നാം മഹത്വപ്പെടട്ടെ അന്ന് തുടങ്ങി ആക്ഷേപങ്ങൾ അന്ന് തുടങ്ങിയ ഒറ്റപ്പെടുത്തലുകൾ അന്ന് തുടങ്ങിയ കളിയാക്കലുകൾ അന്നു തുടങ്ങിയ പരിഹാസങ്ങൾ ആദ്യം ആദ്യം പരിഹാസം കേൾക്കുമ്പോൾ ഉള്ളം വാടിയിരുന്നു ആദ്യം ആദ്യം പരിഹാസമൊക്കെ കേൾക്കുമ്പോൾ ഇല്ലാത്തത് പറയുമ്പോൾ മനസ്സ് അത് നൊന്തിരുന്നു അപ്പോഴെല്ലാം എന്തിനേ ചെയ്ത കേൾക്കണം എന്നൊക്കെ തോന്നിയിരുന്നു ദൈവത്തിന സ്തോത്രം പക്ഷേ മുന്നോട്ട് വന്നപ്പോൾ ആത്മീയത്തിൽ മുന്നോട്ട് വന്നപ്പോൾ അത് ആത്മഹാവിൻ്റെ കരുത്തിന് കാരണമായി കാണാനിടയായി പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വരുന്നതിന് മുഖാന്തരമായി തീർന്നു അതെല്ലാം എൻ്റെ യേശു ഏറ്റതുപോലെ സന്തോഷത്തോടെ ഏൽക്കുന്ന നല്ലത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എൻ്റെ സഹോദരങ്ങളെ നിങ്ങളിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം കർത്താവ് എനിക്ക് ഒന്നാമത് നിത്യജീവൻ മാത്രം അതാണ് എൻ്റെ ലാക്ക് മുൻപേ അവൻ്റെ രാജ്യവും അവൻ നീതിയും എനിക്ക് അന്വേഷിക്കണം എനിക്ക് വേറെ ഒന്നും വേണ്ട കർത്താവേ വേറൊന്നും വേണ്ട എനിക്ക് യേശുവിനെ മതി നിത്യജീവൻ മതി യേശുവിൻ രക്തത്താൽ എൻ്റെ പാവങ്ങളെല്ലാം ഒന്ന് കഴുകിയാൽ മതി എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിലെ പാവങ്ങളെല്ലാം കഴുകി തന്നാൽ മതി വേറൊന്നും എനിക്ക് വേണ്ട നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ എനിക്ക് വേറെ ഒരാഗ്രഹമില്ല കർത്താവേ ഇതുവരെ വന്നു പോയ എല്ലാ കറകളും കളങ്കങ്ങളും മാറ്റി എല്ലാം കഴുകി ഒടിപ്പാക്കി എന്നെ പുതിയ മനുഷ്യനാക്കി തീർത്താൽ മതി കർത്താവെ വേറൊരാഗ്രഹവും എനിക്കതിനോട് പറയാനില്ല വേറെ ഒരാശയം എനിക്ക് പറയാനായിട്ട് ില്ല എന്റെ ജീവിതത്തിൽ വേറെ ലാക്ക് ഇല്ല കർത്താവെ ഒറ്റയ്ക്ക് ഒരാഗ്രഹം ഒരേ ഒരാഗ്രഹം കർത്താവെ ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിച്ച് യേശു ക്രിസ്തു മരിച്ചതുപോലെ എനിക്ക് മരിക്കണം ദൈവത്തിന് സ്തോത്രം യേശുക്രിസ്തു ജീവിച്ചതുപോലെ ജീവിച്ച് യേശുക്രിസ്തു മരിച്ചതുപോലെ എനിക്ക് മരിക്കണം യേശുവേ ഇതിൻ്റെ വേരെ തികച്ചെനിക്ക് മരിക്കണം കർത്താവേ യേശുവിനെ പോലെ ത്യാഗപൂർണ്ണമായി ജീവൻ നയിച്ചെനിക്ക് മരിക്കണം യേശുവിനെ പോലെ മുഖത്ത് തുപ്പലേറ്റ് മുഖത്ത് കന്നത്ത് അടിയേറ്റ് ശിരസിൽ മുൾമുടിയേറ്റ് പുറം ചാട്ടുപാറുകൊണ്ട് കയറി എല്ലാം ഒഴുകാൽ പോലെ കയറിയവനായി കർത്താവേ ചങ്കൽ കുന്തം കൊണ്ട് കുത്തി മുറിഞ്ഞേറ്റവനായി കൈയും കാലും മുറിഞ്ഞവനായി എൻ്റെ യേശുവെ രോഗത്തിൻ്റെയും വേദനയുടെയും പ്രതീകമായി കുവിശിൽ കിടന്ന് പിടയുന്ന യേശുവിൻ്റെ എനിക്ക് ഉൾക്കൊള്ളണം നിങ്ങൾ പറയുമോ പ്രിയപ്പെട്ടവരേതെങ്കിലും പറയാൻ പ്രയാസമുള്ള കാര്യമാണ് കാരണം അത് വിഷമമുള്ള കാര്യമാണ് യാതനേൽക്കുന്ന കാര്യമാണ് കർത്താവിന് വേണ്ടി ത്യാഗ സഹിക്കുന്ന കാര്യമാണ് എന്തും ഏതുമാകാൻ തയ്യാറാകുന്ന കാര്യമാണ് ദൈവത്തിന് സ്തോത്രം ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം പ്രസ്താവിക്കട്ടെ ഞാൻ പരസ്യമായി സാക്ഷിക്കട്ടെ ഈ ആയുസ് യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ ഞാനിത് മാറ്റി മാറ്റയ്ക്കുകയാണ് ഈ ആയുസ് എൻ്റെ ആയുസ് ഇനി ചുരുങ്ങിയ ഒരു കാലം വളരെ ശേഷിച്ച വളരെ നിസ്സാരമായ ഒരു ജീവിതകാലം കർത്താവേ ഏറെ ഏറെ കാലങ്ങളുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു പോയി കർത്താവെ ഇന്ന് വർധിക്കുമായിരിക്കുന്നു ഇന്ന് നേരത്തിൻ്റെ കാലത്തിൻ്റെ ആയുസിൻ്റെ വൈകുന്നേര സമയമായിരിക്കുന്നു സായാഹ്നമായിരിക്കുന്നു കർത്താവേ ഇനി ചുരുങ്ങിയ കാലം അസ്തമിക്കാൻ ചുരുങ്ങിയ ഒരു കാലം കർത്താവ് എനിക്ക് ഇതിനോടൊരു വാക്ക് പറയാനുണ്ട് ഇനിയുള്ള എൻ്റെ ആയുസ് ഇനി യാതൊരു വ്യവസ്ഥയും കൂടാതെ എന്തും ഏതുമാകുവാനായി ആരെല്ലാം സംശയിച്ചാലും ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും എൻ്റെ യേശുവെ യേശുവിൻ്റെ വിശുദ്ധിയുടെ സാക്ഷ്യം വഹിച്ച് യേശുവിൻ്റെ ക്രൂശിലെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിനേയും സാക്ഷ്യം വഹിച്ച് യേശുവിൻ്റെ ദാസനായി എനിക്ക് ജീവിച്ച് എൻ്റെ ഓട്ടം ഓടി തയ്യ്ക്കണം ഹലുഹുയ്യ ഈ തീരുമാനം ഇപ്പോൾ നിങ്ങൾക്ക് വരുമെങ്കിൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങും ഈ തീരുമാനം നിങ്ങൾക്ക് വരുമെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മ നിങ്ങൾ ആവശ്യിക്കും യേശുദ്ധർമ്മന്റെ ക്രമ നിങ്ങളുടെ മേൽ പകരും നിങ്ങൾ ആത്മാവിൽ ഉണർന്ന് ദൈവത്തെ നിങ്ങൾ സ്തുതിക്കും ഹ ലോഹ്യ ഹ ലോഹ്യ ഈ ക്രമ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സമർപ്പിക്കാം യേശുവേ ഇനി ഞാൻ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടുകയില്ല ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നതിന് മാത്രമേ ഞാൻ ഭയപ്പെടുകയുള്ളൂ കർത്താവേ ഇന്ന് യേശുവേ ഞാൻ നിൻ്റെ വിശുദ്ധിയുടെ സാക്ഷിയായിരിക്കും ഇന്ന് മുതൽ യേശുവേ ഞാൻ നിൻ്റെ വിശുദ്ധിയുടെ സാക്ഷ്യം വഹിക്കും കർത്താവേ എന്നെ നീ കൈക്കൊള്ളണമേ നമുക്ക് സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം

ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റീൻ കോലഞ്ചേരി സിക്സ് എയ്റ്റ് ടു ത്രീ ഡബിൾ വൺ ഫോൺ നയൻ വൺ ഫോർ ടു ത്രീ സീറോ ത്രീ സീറോ നയൻ സിക്സ്